നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കോപ്പ അമേരിക്കയിലെ രണ്ട് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുന്നു. രണ്ടാം റൗണ്ടിലെ മത്സരങ്ങളുടെ ഫലം ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കണം. കൊളംബിയ വെനിസ്വേലയോട് ഗോൾ രഹിത സമനില, ബ്രസീൽ പെറുവുമായിട്ട് ഏകപക്ഷീയമായ നാല് ഗോളുകളുടെ വിജയം നേടിയപ്പോൾ ചിലി ബൊളീവിയയ്ക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയം സ്വന്തമാക്കി. അർജന്റീന ഉറുഗ്വായിയെയും ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലെ ഒരു പോയിന്റ് ടേബിൾ എടുത്ത് നോക്കിയാൽ ഗ്രൂപ്പ് എയിൽ ബ്രസീൽ തന്നെയാണ് മുന്നിൽ. കളിച്ച രണ്ട് മത്സരങ്ങളും അവർ വിജയിച്ചു. ആറ് പോയിന്റ് അവർക്കുണ്ട്. ഏഴ് ഗോളുകളാണ് അവർ നേടിയിരിക്കുന്നത്. ഒറ്റ ഗോൾ പോലും മടക്കി വാങ്ങിയിട്ടില്ല എന്ന കാര്യവും വളരെ ശ്രദ്ധേയമാണ്. രണ്ടാമത് കൊളംബിയ വരുന്നു. രണ്ട് മത്സരങ്ങളിൽ നിന്ന് അവർക്ക് നാല് പോയിന്റുകളുണ്ട്. വെനിസ്വേലയ്ക്ക് രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു പോയിന്റ് ഉണ്ട്. ഇക്വഡോറും പെറുവും ഓരോ മത്സരങ്ങൾ വീതമാണ് കളിച്ചിട്ടുള്ളത്. അവർക്ക് പോയിന്റുകളൊന്നുമില്ല. അതാണ് ഇപ്പോൾ ഗ്രൂപ്പ് എയിലെ ഒരു സ്റ്റാൻഡിങ്സ്. ഇനി ഗ്രൂപ്പ് ബിയിലേക്ക് വരുമ്പോൾ അർജന്റീന തങ്ങളുടെ ആദ്യ വിജയം ഇന്ന് സ്വന്തമാക്കിയതോടുകൂടി രണ്ട് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിന്റുമായിട്ട് അവർ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. രണ്ട് ഗോളുകളാണ് അവർ നേടിയത്. ഒരു ഗോൾ മടക്കി വാങ്ങുകയും ചെയ്തു. ഗോൾ ഡിഫറൻസ് ഒന്നാണ്. ചിലിക്കും ഇതേ കണക്കുകളൊക്കെ തന്നെയാണ്. ചിലിക്ക് നാല് പോയിന്റ് ഉണ്ട്. അവരും അർജന്റീനയുമാണ് ഇപ്പോൾ തലപ്പത്ത് നിൽക്കുന്നത്. പരാഗ്വേ ഒരു മത്സരമേ കളിച്ചുള്ളൂ. അത് അവർ വിജയിച്ചിട്ടുണ്ട്. മൂന്ന് പോയിന്റോടെ അവർ ഒന്നാമത് നിൽക്കുന്നു. ഉറുഗ്വായി ഒരു മത്സരം കളിച്ചു, പക്ഷേ ഇന്ന് അർജന്റീനയോട് പരാജയപ്പെട്ടപ്പോൾ അവർക്ക് പോയിന്റുകളില്ല. ബൊളീവിയ രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ട് രണ്ടും പരാജയപ്പെട്ടു, പോയിന്റുകളില്ല. കോപ്പ അമേരിക്കയുടെ ഒരു സ്ട്രക്ചർ പ്രകാരം എല്ലാ ടീമുകൾക്കും എല്ലാ റൗണ്ടിലും മത്സരങ്ങളില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ചില ടീമുകൾ ഒരു മത്സരം മാത്രമേ കളിച്ചുള്ളൂ എന്നുള്ളത്. എന്തായാലും നിലവിൽ കോപ്പ അമേരിക്കയിൽ ഗോളടിയിൽ മുന്നിലുള്ളത് ആരാണ്? ആരാണ് ടോപ്പ് സ്കോറർ? രണ്ട് താരങ്ങളുണ്ട്. രണ്ട് ഗോളുകളുമായിട്ട് ഒന്നാമത് നിൽക്കുന്നു. ഒന്ന് ഏഞ്ചൽ റൊമേറോ, പരാഗ്വേയുടെ താരം. മറ്റൊന്ന് ബ്രസീലിന്റെ സൂപ്പർ താരം സാക്ഷാൽ നെയ്മർ ജൂനിയർ. അദ്ദേഹവും ഇപ്പോൾ രണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് കോപ്പ അമേരിക്കയിലെ ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ തലപ്പത്ത് നിൽക്കുകയാണ്. മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ ഇപ്പോൾ ലയണൽ മെസ്സി അടക്കമുള്ള താരങ്ങൾ ഓരോ ഗോളുകളുമായിട്ട് തൊട്ട് പുറകെയുമുണ്ട്. എന്തായാലും ആരാധകർ വളരെ ആവേശത്തോടെ ഉറ്റുനോക്കുകയാണ്. ഇത്തവണത്തെ കിരീടം ആരുടെ കൈകളിലേക്ക് എത്തും എന്നതുപോലെ തന്നെ ഇത്തവണത്തെ ടോപ്പ് സ്കോറർ പട്ടം ആർക്കായിരിക്കുമെന്ന്. ഇനി എന്തായാലും മൂന്നാം റൗണ്ട് മത്സരങ്ങൾ നമ്മുടെ തൊട്ട് മുന്നിലേക്ക് വരികയാണ്. മൂന്നാം റൗണ്ടിലെ മത്സരങ്ങളുടെ ഒരു ഷെഡ്യൂൾ കൂടി നമുക്ക് നോക്കാം. ജൂൺ 21 പുലർച്ചെ 2:30 വെനിസ്വേലയും ഇക്വഡോറും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടുകൂടി കോപ്പയുടെ മാച്ചിന്റെ 3 ആരംഭിക്കും. അന്ന് പുലർച്ചെ 5:30 കൊളംബിയയും പെറുവും തമ്മിൽ ഏറ്റുമുട്ടും. അതിനുശേഷം ജൂൺ 22 പുലർച്ചെ 2:30 ഉറുഗ്വായിയും ചിലിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. 5:30 അന്നേ ദിവസം 5:30 അർജന്റീനയും പരാഗ്വേയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മാച്ച് വീക്ക് 3 ബ്രസീലിന് കളിയില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.